हाई फ्रेंड्स वेलकम टू माय चैनल इन नमुक वेरैटी आईटुल्ला ओरु चिकन रेसिपी तैयाराक्कां अतिनायि ञान इविडे एडुत्तिरिक्कुन्नत् 1 किलो बोनलेस चिकन आण् ഇതു ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് തരിയായി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം തരിയായിട്ട് പൊടിച്ച കുരുമുളക് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല ഇത് നന്നായി ഒന്ന് കുക്ക് ആയി കിട്ടിയാൽ മതിയാകും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി എടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്ത ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന അതേ എണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ജീരകം പെരുംജീരകം 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തത് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം 4 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിപ്പോ കുറച്ച് മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾസ്പൂൺ മുളകുപൊടി 1 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ ഇവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു 5 തക്കാളി ഉണ്ട് ഈ കറിയുടെ പ്രത്യേകത എന്നത് തക്കാളി നമ്മൾ വഴറ്റാതെയാണ് ചേർക്കുന്നത് തക്കാളി ഇങ്ങനെ വഴറ്റാതെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം കൊണ്ട് തക്കാളി ഒന്ന് കുക്കായി കിട്ടും അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഒന്നുകൂടി നന്നായി ഇളക്കി എടുത്ത ശേഷം ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് പാകത്തിന് വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഇത് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇതിപ്പോ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായ ഗ്രേവി ആയിട്ട് വേണം ഇത് കിട്ടാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു